തുലാമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകുന്നേരം 5 ന് തുറക്കും. തന്ത്രി കണ്ഠരര് രാജീവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ക്ഷേത്രമേൽശാന്തിയൻ പരമേശ്വരൻ നമ്പൂതിരി നട തുറന്ന് ദീപങ്ങൾ തെളിക്കും. നാളെ പുതിയ ശബരിമല മാളികപ്പുറം മേൽശാന്തിമാരുടെ നറുക്കെടുപ്പ് നടക്കും. എൻഡോസൾഫാൻ സമരസമിതിയുമായി സർക്കാർ ചർച്ച നടത്തിയെങ്കിലും നിരാഹാരം അവസാനിപ്പിക്കാനായിട്ടില്ലെന്ന് ദയാബായി. ആശുപത്രിയിൽ കഴിയുന്നവർ നിരാഹാരം തുടരുകയാണ്. സർക്കാർ നൽകിയ ഉറപ്പുകൾ രേഖാമൂലം ലഭിച്ച് കൃത്യമായി പരിശോധിച്ച ശേഷം മാത്രം തീരുമാനമെന്ന് സമരസമിതി. അട്ടപ്പാടി മധുവധ കേസിൽ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്ത 90-ാം സാക്ഷി ഡോക്ടർ എൻ.എ. ബലറാമിന്റെ വിസ്താരം ഇന്ന് നടക്കും. മധുവിന്റെ മൃതദേഹത്തിലെ മുറിവുകളും പാടുകളും പോലീസ് മർദ്ദിച്ചുണ്ടായവയാണെന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം. അതിന് ഡോക്ടർ നൽകുന്ന മറുപടി ഈ കേസിൽ ഏറെ നിർണായകമാണ്. നടി ആക്രമിച്ച കേസിൽ പ്രതി ചേർത്ത ദിലീപിന്റെ സുഹൃത്ത് ശരത്തിനെതിരെ കുറ്റം ചുമത്തുന്നതിൽ വിചാരണ കോടതിയിൽ വിശദമായ വാദം തുടരും. കേസിലെ 15-ാം പ്രതിയാണ് ആലുവ സൂരൽ ഹോട്ടൽ സുടമയായ ശരത്ത്. നിർണായക തെളിവായ ദൃശ്യങ്ങൾ നശിപ്പിച്ചതിലാണ് ശരത്തിനെ പ്രതി ചേർത്തത്. പോപ്പുലർ ഫ്രണ്ട് കേസിൽ NIA രണ്ടാം വട്ടവും കസ്റ്റഡിയിൽ വാങ്ങിയ 4 PFI ജില്ലാ നേതാക്കളെ ഇന്ന് കോടതിയിൽ തിരിച്ചു ഹാജരാക്കും. അന്വേഷണത്തിലെ പുതിയ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് ഇവരെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങിയത്.